ഹലോ, വെൽക്കം ബാക്ക്. ഞാനിന്നിവിടെ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കൂടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായി കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് 34 inches ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഫ്രണ്ട് പീസാണ്. നമുക്ക് ഇവിടെ നിന്നും ഒരു 4 inches മാർക്ക് ചെയ്തെടുക്കണം. അതുപോലെ താഴ്ഭാഗം വരെയും ഈ ഒരു 4 inches മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് വിഡ്ത്ത് 3 inches ആണ് എടുത്തിട്ടുള്ളത്. ഷോൾഡർ 4 inches എടുത്തിട്ടുണ്ട്. ആം ഹോള് 7.5 inches. ചെസ്റ്റ് റൗണ്ട് 10 inches എടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ടിൻ്റെ ലെങ്ത്ത് 14 inches, വിഡ്ത്ത് 10.5 inches എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇതുപോലെ ചരിച്ച് വരച്ച് കൊടുത്ത് താഴ്ഭാഗത്തായിട്ട് കർവ് ഷേപ്പ് കൊടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൽ എക്സ്ട്രാ എടുത്ത 4 inches ഒഴിവാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് യോക്ക് കട്ട് ചെയ്തെടുക്കാം. യോക്ക് കട്ട് ചെയ്യാനായി ഇതുപോലത്തെ ഒരു പീസിനെ ഞാൻ രണ്ടായി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് 5 inches എടുത്തും ലെങ്ത്ത് 11 inches എടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് 4 inches വെടുത്തെടുക്കുന്നുണ്ട്. ഇത് 2 pieces ആണ്. അതുകൊണ്ട് ഇത് തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 inches, ഇത് ടോപ്പിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി 1/2 inches ഞാൻ സീം അലവൻസായി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അളവിൻ്റെ കൂടെ 1 inches കൂട്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് സീം അലവൻസായിട്ട്. ഈ 2 pieces നമുക്ക് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1 piece കൂടെ ഞാൻ ലൈനിങ് എടുക്കുന്നുണ്ട്. യോക്ക് പാർട്ടിനെ ബാക്ക് പീസിനോട് ചേർത്ത് വെച്ച് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. യോക്ക് പാർട്ടിലാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ വിഡ്ത്ത് 3 inches ലെങ്ത്ത് 4 inches ആണ് എടുത്തിട്ടുള്ളത്. താഴോട്ട് ഒരു 2.5 inches മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ സ്ട്രാപ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3 inches ലെങ്ത്ത് 3 inches തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. യോക്ക് പാർട്ടിനെ ഫ്രണ്ട് പീസിലായി വെച്ച് കൊടുത്ത് യോക്കൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ യോക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് യോക്കും ബാക്ക് പാർട്ടും കൂടെ വെച്ച് കൊടുത്ത് ആം ഹോളൊക്കെ കറക്റ്റ് അല്ലേന്ന് നോക്കാം. യോക്കിൽ സ്ട്രാപ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായി 2 inches വിട്ടും 17 inches ലെങ്ത്തുള്ള ഇതുപോലത്തെ 2 pieces എടുത്തിട്ടുണ്ട്. ഈ പീസിനെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത്
ഒന്ന് തിരിച്ചിട്ടെടുക്കാം. യോക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ട്രാപ്സിന് നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്ത് ഷോൾഡർ ഒഴിവാക്കി ബാക്കിയുള്ള പോർഷൻസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഷോൾഡർ വഴി നമുക്ക് യോക്കിനെ ഒന്ന് നല്ല വശത്തേക്ക് തിരിച്ചിടാം. ഇതുപോലത്തെ ഒരു ക്രോസ് പീസ് ഉപയോഗിച്ച് ബാക്ക് നെക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൽ ഫ്രില്ല് ചെയ്തെടുക്കണം. അതിനായി ഈ ഭാഗത്ത് നമുക്ക് ലോങ് സ്റ്റിച്ച് ചെയ്ത് അതിനെ വലിച്ച് ഫ്രില്ല് ഇട്ടെടുക്കാം. ഇനി നമുക്ക് യോക്കിനെ ഫ്രണ്ട് പീസിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് പീസ് കൂടെ ചേർത്ത് വെച്ച് എല്ലാ ഭാഗവും കറക്റ്റ് അല്ലേന്ന് നോക്കാം. യോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് ഒന്ന് നോക്കി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഒരു 10 inches ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിനായി ഇതുപോലത്തെ ഒരു പീസിനെ ഞാൻ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴോട്ടൊരു 11 inches മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നിന്നും ഒരു 3 inches മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ടോട്ടൽ ലെങ്ത് 17 inches ആണ് എടുത്തിട്ടുള്ളത്. ഓപ്പനിങ് 7 inches എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സിനെ ഒന്ന് ജോയിൻ ചെയ്ത് ഈ ഭാഗത്തായി ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിലായി പ്ലീറ്റ്സ് വെച്ച് കൊടുക്കാൻ വേണ്ടി 2.5 inches വിഡ്ത്ത് വരുന്ന ഇതുപോലത്തെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് ഭാഗവും ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ ഈ പീസിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. സ്ലീവിനെ ഷോൾഡറിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. ചെയിനിൻ്റെ കൂടെ കേടാൻ പറ്റിയ നല്ലൊരു ടോപ്പാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.